once again welcome back to my channel Amis Vlogs. அப்ப நம்ம கக்காட் மணிலான உள்ளது இது இந்த ஃப்ரெண்ட் ആണ് நம்ம யூடியூபர் ആണ് டி கோஆர்டினேட்ஸ் னு சொல்லிட்ட யூடியூப் சேனலின்ட ஓனர் ആണ് முதலாளி ആണ് அவளோட வைஃப் தீபி. அப்ப இவருடைய போஸ்ட் வெட்டிங் ஷூட் ആണ് இன்ன இவர நடக்கிறது. அப்ப இந்த ஸ்தலத்துல கொஞ்ச தூரம் இருந்தாரு. அப்ப அதੋਂ காண வந்தேன். ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എന്താ പറയാ, ഭയങ്കര ഗൃഹാതുരത്വം അല്ലേ. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കക്കാട്ട് മന. ഭയങ്കര ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ സ്ഥലം തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ്. അപ്പോൾ എക്സാക്ട് പാലക്കാട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 200 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു 200 വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെയുള്ളൊരു തറവാട് ഇന്നും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നല്ല ഉണ്ടാവുക. അപ്പം അതിങ്ങനെ സംരക്ഷിക്കുന്ന അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുന്നു വേണം. കാരണം എങ്ങനെ പറ്റണമെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പം എന്താ പറയുക, നമ്മുടെ ഒരു വീട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത് അത്രയും റിസ്ക്കുള്ള കാര്യമാണ്. അപ്പം പിന്നെ ഈ ഇത്രയും എന്താ പറയുക, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ 3 നിലയും അതേപോലെ 4 കെട്ടും നടുമുറ്റവും എല്ലാം സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നിട്ട് ഫേസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതേപോലെ ചേച്ചി ഇങ്ങോട്ട് നോക്കുക, ചേട്ടൻ ആളെ ലുക്ക് ചെയ്യുക. ഓക്കെ, പതുക്കെ ഒക്കെ പതുക്കെ ചെയ്യണേ. ചേച്ചി ലുക്ക് ചെയ്തേ, ചേട്ടാ ചേച്ചി നോക്കിയോ, ചേച്ചി നോക്കി. ഒന്നുകൂടെ പ്രതുലേട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. യൂട്യൂബ് വഴി തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം എന്താ പറയുക, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചിരുന്നത് ആൾ തന്നെയാണ്. യൂട്യൂബിന് എല്ലാ സംഭവങ്ങളും പറഞ്ഞു തന്നതും ചെയ്തു തന്നതൊക്കെ ആൾ തന്നെയാണ്. അപ്പം അവരുടെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു വിഷമം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസ്റ്റ് വെഡിങ് ഷൂട്ടിന് അവരുടെ അടുത്തേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇവർ നമ്മളത്രയും അടുത്ത് വന്ന സ്ഥിതിക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ കക്കാട്ട് മനയിൽ എത്തിപ്പെട്ടത്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് കക്കാട്ട് മനയിലാണ് കേട്ടോ. പ്രതിലേട്ടന്റെ പോസ്റ്റ് വെഡിങ് ഷൂട്ടാണ്. എപ്പിക് ഫോട്ടോഗ്രാഫിയിലെ വെഡിങ് കമ്പനി, എപ്പിക് വെഡിങ് കമ്പനി അവരാണ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. സോ അതിലുള്ള യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇതുവഴിയാണ് നമ്മൾ മനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഉള്ളിലൊക്കെ ഇതേപോലെ ടൈലിട്ടിട്ടൊക്കെ ഉണ്ട്. അത് പിന്നെ അവർ ചെയ്തതാവും. ഒരു പക്ഷേ മുന്നത്തെ ആ ഒരു രീതിയിൽ തന്നെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായത് കാരണം അവർ ടൈലിട്ടതാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരും താമസിക്കണമൊന്നുമില്ല കേട്ടോ. കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ എന്താ പറയുക, ഇതേപോലെ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കണതാണ്. അപ്പോൾ ചെറിയൊരു പേയ്മെൻറ്റൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന ആ ഒരു സമയം, അത്രയും സമയം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ നടുമുറ്റം. എന്താ അറിയില്ല, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മുടെ എന്താ പറയുക, ആ ഒരു മണിച്ചിത്രത്താഴ് ഫിലിമൊക്കെ കണ്ട ആ ഒരു ഫീൽ തന്നെ, പ്രതിലേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടാവുക. പിന്നെ പ്രേതമുണ്ടോ എന്നൊക്കെയുള്ള പേടികളുണ്ടാവും. ഇപ്പം പേഴ്സണലി എനിക്ക്, ഞാൻ പ്രേതത്തിൽ വിശ്വസിക്കുന്നില്ല, എനിക്ക് പേടിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇവിടെ കണ്ടില്ലേ, തുളസിത്തറയാണ്. പക്ഷേ ഇപ്പം അതിൽ തുളസിയല്ല, മുല്ലയാണ് കേട്ടോ ഉള്ളത്. 4 കെട്ടിന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമിൽ നിന്ന് നോക്കിയാലും നമ്മുടെ വ്യൂ 4 കെട്ടിലേക്ക് വരും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും നല്ല മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. വിൻഡോസ് ആയാലും ഡോർ ആയാലും എല്ലാ സംഭവങ്ങളും നല്ല മരത്തിൽ ചെയ്തതാണ്, മരത്തിൽ പണിതതാണ്.
സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറുക. അപ്പോൾ കയറി കയറി പോകുമ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ. അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, പക്ഷേ ചിലതൊന്നും വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ മുകളിലെത്തുമ്പോഴേക്കും നല്ല ഇരുട്ട്, അപ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കണ്ടില്ലേ അത്രയും മുന്നിലുള്ള റൂമുകളൊക്കെയാണ്. ആ ഡോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പഴയത്തെ പഴയ കാലത്തെ ആ ഒരു താഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയ്യോ അത് 200 വർഷമല്ല, അതിൻ്റെ മുകളിലൊക്കെ എനിക്ക് പഴക്കം ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെയുണ്ട് കേട്ടോ ഒരു സ്റ്റെപ്പ്, നമ്മൾ ഒരു സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു സ്റ്റെയർ കൂടി ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. അവിടെയൊക്കെ ഭയങ്കര ഇരുട്ടാണ്, ശരിക്കും പേടിയാവും. ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ നാലുകെട്ടിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ നിന്നിട്ട് അവർ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെ കൊണ്ട് എന്തൊക്കെയോ ഡാൻസൊക്കെ കളിപ്പിക്കുന്നുണ്ട്. അപ്പം എപ്പിക് വെഡിങ് കമ്പനിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പൊള്ളി ഫോട്ടോസൊക്കെയാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അവർ പൊന്നാനിയുള്ള ടീമാണ് കേട്ടോ. കുറേ പേരുണ്ട് ഇതേ, ഇതൊക്കെ ആ ഒരു ടീമിൽ പെട്ടത് തന്നെയാണ്. അപ്പം എല്ലാവരും നല്ല കമ്പനി, അടിപൊളി ജോളിയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊന്ന് സെർച്ച് ചെയ്യുക. എപ്പിക് വെഡിങ് കമ്പനി തന്നെയാണ് അവരുടെ പേര് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാരാട്ട് മനയിൽ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണുക, അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുക കേട്ടോ. പിന്നെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, കുളമൊന്നും ഞാൻ പക്ഷേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ അവിടെ പവർ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരിക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.